ബാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് ഒരുക്കുന്ന ജൂബിലി സ്റ്റോറി 38 മുതൽ 45 വരെ. സ്റ്റോറി 38, കുട്ടികൾ. റബ്ബി ഐസക് ചോദിച്ചു, എന്തുകൊണ്ടാണ് തോറായിലെ വാക്കുകളെ ഒരു വൃക്ഷത്തോട് തുലനം ചെയ്യുന്നത്? അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ്. അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 3:18. ഒരു ചെറിയ മരക്കഷണത്തിന് ഒരു വൻവൃക്ഷത്തെ മുഴുവൻ തീക്കനലാക്കാൻ കഴിയും. ഇതുപോലെ കൊച്ചുകുട്ടികൾക്ക് വലിയ അധ്യാപകരെ സ്വാധീനിക്കാൻ കഴിയും. റബ്ബി ചാനിമ പറയുന്നു, എന്റെ ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ ഏറെ പഠിച്ചു. എന്റെ സഹപാഠികളിൽ നിന്ന് ഞാൻ അതിൽ കൂടുതൽ പഠിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ ഞാൻ പഠിച്ചത് എന്റെ വിദ്യാർത്ഥികളിൽ നിന്നാണ്. ജൂബിലി സ്റ്റോറി 39. ഇസ്രായേലും മറ്റു രാജ്യങ്ങളും. ഇസ്രായേലിനെ ദൈവം കാത്തു എന്നും മറ്റു രാജ്യങ്ങളെ ഉപേക്ഷിച്ചു എന്നും ആരും പറയാൻ ഇടയാകാതിരിക്കട്ടെ. ഇസ്രായേലിന്റെ മേൽ ചൊരിഞ്ഞ പല അനുഗ്രഹങ്ങളും മറ്റു രാജ്യങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. സോളമൻ വലിയ രാജാവായിരുന്നു. നബുക്കദ്നാസറും വലിയ രാജാവായിരുന്നു. ദാവീദ് സമ്പന്നനായിരുന്നു. ഹാമാനും സമ്പന്നനായിരുന്നു. മോശെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട പ്രവാചകനായിരുന്നു. ബാലാമിനും നല്ല ജനസമ്മതി ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേലിൽപ്പെട്ടവർ അവർക്ക് കിട്ടിയ കഴിവുകൾ നല്ലതുപോലെ ഉപയോഗിച്ചെങ്കിൽ മറ്റുള്ളവർ അതിനെ നശിപ്പിക്കുകയാണ് ചെയ്തത്. സോളമൻ തന്റെ വിജ്ഞാനം ദേവാലയ നിർമ്മിതിക്കു വേണ്ടി വിനിയോഗിച്ചു. ദൈവസ്തുതിപ്പുകൾ എഴുതി, ബൈബിളിലെ ചില പുസ്തകങ്ങൾ എഴുതി. നബുക്കദ്നാസർ തന്റെ കഴിവുകൾ സമ്പത്തു വാരിക്കൂട്ടാൻ മാത്രം ഉപയോഗിച്ചു. ആഡംബരത്തിലും ധാരാളിത്വത്തിലും ജീവിച്ചു. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളെ മർദ്ദിക്കുന്നതിന് ദാവീദ് തന്റെ കഴിവുകൾ ജെറുസലത്തിന്റെ വളർച്ചയ്ക്കു വേണ്ടി ഉപകാരപ്പെടുത്തി. ഇസ്രായേലിനെ ദൈവമഹത്വത്തിന്റെയും സ്തുതിപ്പുകളുടെയും വഴിയിലൂടെ നയിച്ചു. ഹാമാൻ തന്റെ സമ്പത്ത് ഒരു ദേശത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വിനിയോഗിച്ചു. വിനീതനും സൗമ്യനും നീതിമാനുമായ മോശെ തന്റെ കഴിവുകൾ ജനത്തിന്റെ നന്മയ്ക്കു വേണ്ടി വിനിയോഗിച്ചു. ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിന്നു. ബാലാമാകട്ടെ ജനത്തെ ശപിക്കുകയാണ് ചെയ്തത്. ജൂബിലി സ്റ്റോറി നമ്പർ 40. രണ്ട് കപ്പലുകൾ, സ്വർഗവും ഭൂമിയും. സീനായി മലയിൽ ദൈവം ഇസ്രായേൽക്കാരുമായി ഉടമ്പടി ഉണ്ടാക്കി. ഞങ്ങൾ പ്രവർത്തിക്കും, ഞങ്ങൾ കേൾക്കും എന്നതായിരുന്നു ഉടമ്പടിയുടെ സൂത്രവാക്യം. ദൈവത്തിന്റെ കൽപ്പനകൾ ഞങ്ങൾ പ്രവർത്തിക്കും, ദൈവത്തിന്റെ പ്രബോധനങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിന് പ്രത്യുത്തരമായി ദൈവം നമ്മുടെ കൂടെ വസിക്കാമെന്നും തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെപ്പോലെ നമ്മെ കരുതാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തെ ദൈവവുമായി ബന്ധിപ്പിച്ച് നിർത്താൻ സ്വർഗത്തിൽ നിന്ന് തോറ ഭൂമിയിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഉടമ്പടിയാണ് നമ്മുടെ പ്രമാണരേഖ. തോറായാണ് എഴുതപ്പെട്ട കോൺട്രാക്ട്. ഇവയെ രണ്ട് കപ്പലുകൾ പോലെ കരുതുക. അതിൻ്റെ ചരടുകൾ ഉടമ്പടിയാണ്. രാജമന്ദിരം എന്നത് തോറായാണ്. ദൈവവുമായിട്ട് നമ്മൾ സ്വർഗീയ ഭവനം പങ്കിടുന്നു. ദൈവത്തിൻ്റെ മനസ്സും നിയമങ്ങളും നമ്മൾ പാലിക്കുമ്പോൾ ഈ കപ്പലുകൾ കൂട്ടിക്കെട്ടുന്ന പോലെയാണ്. സുരക്ഷിതത്വത്തിലാണ് രാജമന്ദിരത്തിന് ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ദൈവം നമ്മോടൊത്തു വസിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. കാരണം നമുക്ക് രാജമന്ദിരമുണ്ട്, തോറായുണ്ട്, ഉടമ്പടിയുണ്ട്. എന്നാൽ ദൈവത്തെ നമ്മൾ മറക്കുകയും ദൈവത്തിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്താൽ തിരമാലകൾ അടിച്ച് ഈ രണ്ട് കപ്പലുകളെ തമ്മിൽ വേർപെടുത്തും. അപ്പോൾ ദൈവം വളരെ അകലെ ആയിരിക്കും. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടാത്തവരെ പോലെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ജൂബിലി സ്റ്റോറി 41. ക്ഷേമ പ്രാർത്ഥന. ഇസ്രായേലിൽ തോറ പഠിപ്പിക്കരുതെന്ന് റോമാക്കാർ കൽപ്പനയിറക്കി. എന്നാൽ റബ്ബി അക്കിവ വഴങ്ങിയില്ല. അദ്ദേഹം തോറ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിയമത്തിലെ പ്രയാസം നിറഞ്ഞ മേഖലകളിൽ ആവശ്യാനുസരണം ഉത്തരം നൽകിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടികൾ യാചകരുടെ വസ്ത്രം ധരിച്ച് അദ്ദേഹം ജയിലിൽ കിടക്കുന്ന മുറിയുടെ പിറകിലുള്ള ജനാലയുടെ പുറത്തു നിൽക്കും. അക്കിവ താഴ്ന്ന സ്വരത്തിൽ അവരോട് തോറായുടെ വിശദീകരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിരന്തരമായി നിയമവ്യാഖ്യാനം നടത്തി. ഒരു രാത്രിയിൽ ജയിൽ കാവൽക്കാർ വന്ന് അക്കിവായെ പിടികൂടി മുറിയിൽ നിന്ന് മാറ്റി.
രാത്രി മുഴുവൻ അവർ റബ്ബിയെ ശാരീരികമായി പീഡിപ്പിച്ചു. എന്നാൽ പ്രഭാതത്തിൽ ക്ഷേമാ പ്രാർത്ഥനയുടെ സമയമായപ്പോൾ അദ്ദേഹം ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു. കാവൽക്കാർ വിസ്മയഭരിതരായി, താങ്കൾ മാന്ത്രികനാണോ, താങ്കൾക്ക് വേദനയില്ലേ എന്ന് അവർ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഈ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടിയാണ്. അക്കിവ പറഞ്ഞു, തോറായിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണശക്തിയോടും പൂർണ്ണാത്മാവോടും കൂടി സ്നേഹിക്കണം. ഞാനിന്നും ദൈവത്തെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നെ പീഡിപ്പിക്കുന്നത് കൊണ്ട് പൂർണ്ണാത്മാവോടുകൂടിയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ജൂവിൽ സ്റ്റോറി 42. എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം. റബ്ബി യൂദായ്ക്ക് ധാന്യമണികൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ഒരു വലിയ അറപ്പുരയുണ്ടായിരുന്നു. ബൈബിളോ മിഷ്നായോ തോറായോ പഠിച്ചിട്ടുള്ള ആർക്കും വേണ്ടി അറപ്പുര തുറക്കുക എന്ന് പറഞ്ഞു. ഇവ പഠിക്കാത്ത സാധാരണക്കാർ ആരെങ്കിലും വന്നാൽ അറപ്പുര പൂട്ടിക്കൊള്ളണം. കുട്ടികളെല്ലാം ധാന്യം ശേഖരിക്കുവാൻ ഓടിക്കൂടി. എന്നാൽ പൊതുസ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കും ഇവിടെ പ്രവേശനമില്ലായിരുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം റബ്ബി ജോനാഥൻ മനസ്സിലാക്കി. അദ്ദേഹത്തിന് സാധാരണക്കാരായ പൊതുജനത്തോട് അനുകമ്പ തോന്നി. ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ വേഷത്തിൽ അദ്ദേഹം തോറ പഠിച്ചുകൊണ്ടിരുന്ന റബ്ബി യൂദായുടെ മുറ്റത്തേക്ക് തള്ളിക്കയറി, ഗുരു എനിക്ക് എൻ്റെ ഭക്ഷണ പാക്കറ്റ് തരൂ എന്ന് പറഞ്ഞു. താങ്കൾ ബൈബിൾ പഠിച്ചിട്ടുണ്ടോ എന്ന് റബ്ബി യൂദ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൈബിളോ മിഷ്നായോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. നീ പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഈ പാക്കറ്റ് തരാനാവില്ല എന്ന് റബ്ബി യൂദ പറഞ്ഞു. സ്വർണ്ണപ്പണിക്കാരൻ്റെ വേഷത്തിൽ നിൽക്കുന്നവൻ പറഞ്ഞു, ഈ മുറ്റത്തുകൂടി ഓടുന്ന പട്ടിക്കും പൂച്ചയ്ക്കും താങ്കൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, അവരാരും വിശപ്പ് അനുഭവിക്കുന്നില്ല. മൃഗങ്ങളെയും പക്ഷികളെയും സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തു നിന്ന് എന്നെയും സംരക്ഷിക്കുക. സ്വർണ്ണപ്പണിക്കാരൻ്റെ വാക്കുകൾ റബ്ബി യൂദായുടെ ഹൃദയത്തിൽ തുളച്ചു കയറി. ധനിപ്പുരയിലേക്ക് പോയി ഇഷ്ടം പോലെ എടുത്തുകൊള്ളുക എന്ന് അദ്ദേഹം പറഞ്ഞു. റബ്ബി യൂദായുടെ മകൻ പറഞ്ഞു, അപ്പാ അയാൾ സ്വർണ്ണപ്പണിക്കാരനല്ല, അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരുവനാണ്. അയാളെ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ തിരക്കിയിട്ട് റബ്ബി യൂദ പറഞ്ഞു, താങ്കൾക്ക് എൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാമായിരുന്നല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങ് ഞങ്ങളെ ബൈബിൾ ക്ലാസ്സിൽ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, വിത്തൗട്ട് ഫുഡ് ദർ ക്യാൻ ബി നോ ട്രൂത്ത്. ജൂവി സ്റ്റോറി 43. സ്വർണ്ണവള. റബ്ബി സാമുവൽ റോമ സന്ദർശിക്കുകയായിരുന്നു. ആ സമയത്താണ് രാജ്ഞിയുടെ സ്വർണ്ണവള നഷ്ടപ്പെടുന്നത്. രാജ്ഞി വന്നിറങ്ങിയപ്പോൾ വള താഴെ വീഴുന്നത് അദ്ദേഹം കാണുകയും അതെടുക്കുകയും ചെയ്തിരുന്നു. അത് തിരിച്ചേൽപ്പിക്കാനായി അദ്ദേഹം കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങി. അവിടെ എത്തിയപ്പോൾ വലിയ ഒരു അറിയിപ്പ് കേട്ടു. 30 ദിവസത്തിനുള്ളിൽ വള തിരിച്ചു കൊടുത്താൽ രാജ്ഞി വലിയ ഒരു സമ്മാനം നൽകും. നേരെ മറിച്ച് 30 ദിവസം കഴിഞ്ഞ് ആരുടെയെങ്കിലും പക്കൽ ഈ വള കണ്ടെത്തിയാൽ അയാളുടെ തല കൊയ്തെടുക്കും. 31-ാം ദിവസം അദ്ദേഹം കൊട്ടാരത്തിലെത്തി വള തിരിച്ചു കൊടുത്തു. രാജ്ഞി ചോദിച്ചു, എന്നാണ് ഇത് കയ്യിൽ കിട്ടിയത്? അയാൾ പറഞ്ഞു, അങ്ങയുടെ പക്കൽ നിന്ന് ഇത് നഷ്ടപ്പെട്ട ആദ്യ ദിവസം തന്നെ. എനിക്ക് വേണ്ടി നടത്തിയ അറിയിപ്പ് കേട്ടില്ലായിരുന്നു? കേട്ടു. എന്തുകൊണ്ട് കഴിഞ്ഞ 30 ദിവസങ്ങൾ കാത്തിരുന്നു? റബ്ബി സാമുവൽ പറഞ്ഞു, ഞാനിത് വളരെ വേഗത്തിൽ തിരിച്ചു തന്നാൽ ഞാനങ്ങയെ ഭയന്നിട്ട് തരുന്നതായിട്ട് തോന്നും. എന്നാൽ ഞാനിത് തിരിച്ചു തരുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്നതാണ്. ഇത് കേട്ട് രാജ്ഞി പറഞ്ഞു, ബ്ലെസ്ഡ് ബി ദ ഗോഡ് ഓഫ് ദ ജൂസ്. ജൂവിൽ സ്റ്റോറി 44. അപ്പം ചുടുന്നതിൻ്റെ രഹസ്യം. ജെറുസലേം ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കായുള്ള അപ്പം ചുടുന്നതിൻ്റെ ചുമതല ഗാർമു എന്ന കുടുംബക്കാർക്കായിരുന്നു. ഈ അപ്പത്തിന് കൃത്യമായ നീളവും വണ്ണവും ഉണ്ടായിരുന്നു. വളരെ പ്രത്യേകതയുള്ള ധാന്യമണികളിൽ നിന്നാണ് ഇവ നിർമ്മിക്കപ്പെട്ടിരുന്നത്. ഈ അപ്പം ചുടിയിലിൻ്റെ പല രഹസ്യങ്ങളും ഈ ഗാർമു കുടുംബത്തിന് മാത്രമേ അറിവുള്ളൂ. അപ്പം ഒടിയാതെ അടുപ്പിൽ നിന്നെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശാബത്തിൻ്റെ തലേ വെള്ളിയാഴ്ചയാണ് ഈ അപ്പം ചുടുന്നത്. മറ്റു ദിവസങ്ങളെല്ലാം ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഈ അപ്പം എപ്പോഴും ചൂടുള്ളതായിരിക്കും.
ഇതാണ് അതിൻ്റെ മറ്റൊരു രഹസ്യം. ഇതിൻ്റെ രഹസ്യം ദേവാലയ അധികൃതർ എത്ര തന്ത്രം പ്രയോഗിച്ചിട്ടും പറയാൻ ആ കുടുംബക്കാർ തയ്യാറാകുന്നില്ല. ഇത് ദൈവനിയോഗപ്രകാരം നിർമ്മിക്കുന്ന അപ്പമാകയാൽ. പുറപ്പാട് 25:30, ലേവ്യര് 24:5-9 വാക്യങ്ങൾ ഇതിൻ്റെ രഹസ്യം പഠിപ്പിക്കണമെന്ന് ദേവാലയ പുരോഹിതർ സാഠ്യം പിടിച്ചു. അന്വേഷണത്തിൻ്റെ ഫലമായി ഈജിപ്തിൽ ഒരു യഹൂദ കുടുംബം ഇതിന് യോഗ്യമായതുണ്ട് എന്ന് കേട്ടു. അലക്സാണ്ട്രിയയിലുള്ള ഏതൊരു യഹൂദനും ഇവരുടെ റൊട്ടി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നും അവർ കേട്ടിരുന്നു. അപ്രകാരം അവർ വരികയും ഗാർമു കുടുംബത്തെ മാറ്റി നിർത്തുകയും ചെയ്തു. പക്ഷേ ഗാർമു കുടുംബം രഹസ്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. ഈജിപ്തിൽ നിന്ന് വന്നവർ പരമാവധി പരിശ്രമിച്ചു, പക്ഷേ അടുപ്പിൽ നിന്ന് അപ്പമെടുക്കുമ്പോൾ ഒടിഞ്ഞു പോവുകയാണ്. നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒടുവിൽ ഗാർമു കുടുംബക്കാരെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവർ ക്ഷണം നിരസിച്ചു. ഇരട്ടി ശമ്പളം തരാമെന്ന് പറഞ്ഞു നോക്കി, വിജയിച്ചില്ല. തിരിച്ചു വരാമെങ്കിൽ ഇതിൻ്റെ രഹസ്യം ഒരിക്കലും ഇനി ചോദിക്കുകയില്ല എന്ന് ദേവാലയ പുരോഹിതർ പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ചു. എന്തുകൊണ്ടാണ് ഇത്രയും പിടിവാശി എന്ന് പുരോഹിതർ ഗാർമു കുടുംബത്തോട് വീണ്ടും ചോദിച്ചു. അവസാനം ഗാർമു കുടുംബക്കാർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, ദേവാലയം കെട്ടിടമാണ്, മനുഷ്യനിർമ്മിതമാണ്. എന്തെങ്കിലും ദേവാലയം തകർക്കപ്പെട്ടാൽ നമ്മുടെ രഹസ്യം ചോർന്നു പോകും. നമ്മൾ ഗാർമു കുടുംബക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. വി ബെക്കേഴ്സ് ഓഫ് ഗാമു ഫാമിലി ആർ സെർവൻസ് ഓഫ് ദ ഹോളി വൺ അലോൺ. അപ്പോൾ പുരോഹിതന്മാർ പറഞ്ഞു, ഗാർമു കുടുംബം എക്കാലവും സ്മരിക്കപ്പെടട്ടെ. ഗാർമു കുടുംബത്തിൻ്റെ അപ്പം ചൊടിയിൽ രഹസ്യം എന്നും ഒരു രഹസ്യമായിരിക്കട്ടെ. ജൂയിഷ് സ്റ്റോറി 45, യഹൂദ താളം. യഹൂദ പണ്ഡിതനായ ഗ്രീൻബർഗ് മറ്റനേകം ഭാഷകളിലും പാണ്ഡിത്യമുള്ളവനായിരുന്നു. ലോകഭാഷകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങളുണ്ട്. എല്ലാ യഹൂദ കുട്ടികളും ഹീബ്രു ഭാഷ നന്നായിട്ട് പഠിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. ഇസ്രായേലിനുള്ളിൽ ഉള്ളവർ മാത്രം പോരാ, യഹൂദർ ഏതൊക്കെ രാജ്യങ്ങളിൽ താമസിക്കുന്നുവോ അവിടെയൊക്കെ ഹീബ്രു സ്കൂളുകൾ സ്ഥാപിക്കണമെന്നും ഈ ഭാഷ പഠിപ്പിക്കണമെന്നും അദ്ദേഹം നിർബന്ധം പിടിച്ചു. സാമൂഹിക ബന്ധ സ്ഥാപനത്തിന് ഇസ്രായേലിലുള്ളവരും പുറത്തുള്ള യഹൂദരും തമ്മിൽ ഈ ഭാഷാ പഠനം കൂടിയേ തീരൂ. ഹീബ്രു ഭാഷയിലെ വിട്ടുവർത്തമാന ഭാഷകളും സിനഗോഗ് പ്രാർത്ഥനാ വിഭാഗത്തിൻ്റെ പദപ്രയോഗ ശൈലികളും യഹൂദ സാഹിത്യത്തിലെ നൂതനമായ പദങ്ങളും പഠിക്കുമ്പോൾ മാത്രമാണ് ജൂയിഷ് മെലഡി നമുക്ക് നിലനിർത്താൻ കഴിയുന്നത്. മാതൃഭാഷയിലെ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ താളപ്പിഴയുണ്ടാകുന്നു. ഭാഷയാണ് താളം. ജൂയിഷ് സ്റ്റോറി 46, നിധി വീട്ടിൽ തന്നെ. ഇസ്രായേലിൻ്റെ ഒരു ഗ്രാമപ്രദേശത്ത് ഇസ്രായേൽ എന്നു തന്നെ പേരുള്ള ഒരു സാധാരണക്കാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് തുടർച്ചയായി സ്വപ്നങ്ങളുണ്ടായി. ഇസ്രായേലിലെ തലസ്ഥാന നഗരിയിൽ രാജകൊട്ടാരത്തിനടുത്ത് നടപ്പുപാലത്തോട് ചേർന്നുള്ള വഴിയിൽ ഒരു ഗുഹാമുഖമുണ്ടെന്നും അതിനുള്ളിൽ വലിയ വിലപിടിപ്പുള്ള രത്നങ്ങൾ നിറഞ്ഞ ഒരു പെട്ടിയുണ്ടെന്നും ക്ലേശകരമായ യാത്ര നടത്തി കൊട്ടാരം കാവൽക്കാരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം കാവൽക്കാരിൽ പ്രധാനിയെ കണ്ട് ഈ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എനിക്കും ഇതുപോലുള്ള ഒരു സ്വപ്നം തുടർച്ചയായി ഉണ്ടായി. ഈ സാമ്രാജ്യത്തിലെ മൂലയിൽ ഇസ്രായേൽ എന്നു പേരുള്ള ഒരു സാധാരണക്കാരനുണ്ട്. അവൻ്റെ പറമ്പിൻ്റെ മൂലയ്ക്ക് ഒരു ഗുഹാമുഖമുണ്ട്. അതിലൂടെ താഴേക്ക് പോയപ്പോൾ മുത്തുകൾ കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരു പാത്രവും കണ്ടു. ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അയാൾ, അതായത് ഇസ്രായേൽ, തിടുക്കത്തിൽ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി ഒരു നിമിഷം പോലും പാഴാക്കാതെ തൻ്റെ സ്ഥലത്തുള്ള ഈ ഗുഹാമുഖം കണ്ടെത്തി. അവസാനം വജ്രനിബിഡമായ പെട്ടിയും കണ്ടെത്തി. പെട്ടി തുറന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യവ്യക്തിക്ക് അത്രയും സമ്പത്തിൻ്റെ ആവശ്യമില്ല. അവൻ തൻ്റെ സമ്പത്തിൻ്റെ ഭാഗങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തുടങ്ങി. അവൻ മനസാക്ഷിയിലൊരു സ്വരം കേട്ടു, നീ ഇസ്രായേലാണ്. ഈ ധനം ഇസ്രായേലിൻ്റെ ധനമാണ്. എല്ലാവർക്കും കൊടുക്കുവാൻ തക്ക വിധം ഇതിലുണ്ട്. ദ ട്രഷറി ഈസ് ഓൾവേസ് അറ്റ് ഹോം. ധനം എപ്പോഴും വീട്ടിനുള്ളിലാണ്.